നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അമാസ് യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രകടനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അറിയിച്ചത്. സംഘർഷം മറ്റ് മേഖലകളെ കൂടി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എണ്ണവില ഉയർന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് പണപ്പെരുപ്പം രൂക്ഷമാക്കിയേക്കുമെന്നും ഇത് ആഗോള ജി ഡി പിയെ ബാധിച്ചേക്കും. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയേറെ തിരിച്ചടികൾ നൽകും. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമെന്നാണ് ഇസ്രായേലിന്റെ പുതിയ പ്രതികരണം വ്യക്തമാക്കുന്നത്. എല്ലാ പിന്തുണയും നൽകി അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിനൊപ്പമുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് കാര്യക്ഷമമായ ഇടപെടലിന് സാധിച്ചിട്ടില്ല. അറബ് ലീഗ് ഉച്ചകോടി വ്യക്തമായ തീരുമാനം എടുത്തിട്ടുമില്ല. സമാധാന ശ്രമങ്ങൾ വിജയിക്കാത്തതും യുദ്ധം നീളുമെന്ന സൂചന നൽകുന്നു. ഈ സാഹചര്യത്തിൽ ആഗോള വിപണി വലിയ ആശങ്കയിലാണ്. വ്യാപാര മേഖലകൾ കൂടുതൽ സങ്കീർണമാകും, നിക്ഷേപങ്ങൾ കുറയുകയും ചെയ്യും. എണ്ണവില വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. എണ്ണവിലയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റം പോലും വിപണിയെ നേരിട്ട് ബാധിക്കും. എണ്ണ വൻതോതിൽ വാങ്ങുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ് അലിയൻസ് ട്രേഡിന്റെ പ്രവചനം. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനിയാണ് അലിയൻസ് ട്രേഡ്. വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇവരുടെ പ്രവചനം എണ്ണവില കുതിച്ചുയരുമെന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് എണ്ണവില ഉയരാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ബാരലിന് $140 വരെ ക്രൂഡ് ഓയിലിന് ഉയർന്നേക്കാമെന്നാണ് കമ്പനി പ്രവചിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് വലിയ നേട്ടമാകും. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ബാരലിന് $83 എന്ന വില ഇപ്പോൾ $92 വില വർദ്ധിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യയും ഒപെക്കിലെ മറ്റ് രാജ്യങ്ങളും ശ്രമിച്ചു വരുന്നതിനിടെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയും അലിയൻസ് ട്രേഡ് ചൂണ്ടിക്കാട്ടുന്നു. ക്രൂഡ് ബാരലിന് $100 എത്തണമെന്നായിരുന്നു സൗദി അറേബ്യയുടെ നിലപാട്. വില കുറഞ്ഞാൽ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഇളകുമെന്നും സൗദി ഭയപ്പെട്ടിരുന്നു. വില വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗദി അറേബ്യയും റഷ്യയും ഉൽപാദനം കുറയ്ക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും പ്രതിദിനം 13 ലക്ഷം ബാരൽ ഉൽപാദനമാണ് കുറച്ചിരിക്കുന്നത്. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ എണ്ണ വിപണിയിൽ എത്തിക്കണമെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും സൗദി വഴങ്ങിയിട്ടില്ല. അതിനിടെയാണ് യുദ്ധമുണ്ടായതും നിക്ഷേപകർ ആശങ്കയിലായതും. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിക്ഷേപം ഇറങ്ങാൻ സാധ്യത കുറവാണ്. എണ്ണ ചരക്ക് വ്യാപാരം സുഗമമാക്കുകയുമില്ല. മെഡിറ്ററേനിയൻ കടലിലൂടെ ഹോർമൂസ് വഴിയുള്ള ചരക്ക് കടത്ത് കുറയ്ക്കണമെന്ന് ചില രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചരക്ക് കടത്ത് ചെങ്കലിലൂടെയാക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തു. എണ്ണ വ്യാപാരത്തിന് പ്രതിസന്ധി നേരിട്ടാൽ അലയൻസ് പ്രവചിച്ച പോലെ ബാരലിൽ $140 ഇതാകട്ടെ സൗദി, യുഎഇ, റഷ്യ, ഇറാഖ്, നൈജീരിയ ഉൾപ്പെടെയുള്ള ഉൽപാദക രാജ്യങ്ങൾക്ക് നേട്ടമാകും. ഇന്ത്യയ്ക്കോ തിരിച്ചടിയാവുകയും ചെയ്യും.